വിശ്വാസികൾക്ക് മുകളിലാണ് ഭരണഘടനയെന്ന് മന്ത്രി കെ ടി ജലീൽ. മലപ്പുറം എം എസ് ബി ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. ലോകത്തിലെ മറ്റു പല ഭരണഘടനകളിലും ആ സ്വാതന്ത്ര്യമില്ല. നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതാണ് ഭരണഘടന. ഭരണഘടന ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത്. ഭരണഘടനയെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. വിശ്വാസികളുടെ മുകളിൽ ഭരണഘടന നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകൂ. നാനാത്വത്തിലെ ഏകത്വമാണ്, ഏകതയിലെ ഏകത്വമല്ല ഭരണഘടനയുടെ അടിസ്ഥാനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരശില ബഹുസ്വരതയാണ്. ബഹുസ്വരതയില്ലാതാകുന്നിടത്ത് ഭരണഘടനയാണ് ഇല്ലാതാകുന്നത്. നാം ഇന്ന് എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അവയെല്ലാം ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏതൊരു പൗരനും അവനിഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, അവയുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവകാശം നൽകപ്പെട്ടിരിക്കുന്നു. വി കൻ പ്രാക്ടീസ് പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് അവർ റിലിജിയൻ. ഈ സ്വാതന്ത്ര്യം പക്ഷേ ലോകത്തിലെ മറ്റു പല ഭരണഘടനകൾക്കും ഇല്ല. ഫ്രാൻസിൽ ഭരണഘടനാനുസൃതമായിട്ട് തന്നെ മതചിഹ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരനാണ്, വിശ്വാസക്കാരനാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അടയാളവും അവിടെ ഒരു പൗരനും എടുത്തണിയാൻ പാടില്ല. പൊതുസ്ഥലങ്ങളിൽ അവർക്കതാവാം അവരുടെ വീടുകളിൽ, അവരുടെ ആരാധനാലയങ്ങളിൽ. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ, വിശ്വാസം ഉൾക്കൊള്ളുവാൻ, ഭാഷ സംസാരിക്കുവാൻ, സംസ്കാരം സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഭരണഘടനയുടെ മുകളിലല്ല വിശ്വാസം, ഭരണഘടനയാണ് വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതും പരിരക്ഷിക്കുന്നതും. ഭരണഘടന ഇല്ലായിരുന്നു എങ്കിൽ ഇത്തരമൊരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം മന്ത്രി പരേഡ് പരിശോധിച്ചു. എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ടി ശ്രീരാമ പരേഡിന് നേതൃത്വം നൽകി. ജില്ലാ കളക്ടർ അമിത് മീണ, ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റ, സബ് കളക്ടർ അനുപം മിശ്ര എന്നിവരും പങ്കെടുത്തു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് മന്ത്രിയും ജില്ലാ കളക്ടറുമടക്കമുള്ളവർ പരേഡ് ഗ്രൗണ്ടിലെത്തിയത്. വിവിധ വിഭാഗങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. ആംഡ് ഫോഴ്സ് വിഭാഗത്തിൽ എം എസ് പി മലപ്പുറം ഒന്നാം സ്ഥാനവും അണ ആംഡ് ഫോഴ്സ് വിഭാഗത്തിൽ വനം വകുപ്പ്, എക്സൈസ് എന്നിവർ 1-2 സ്ഥാനവും നേടി. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.